നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. ഇതൊരു ഒരു അത്ഭുതമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അജന്ത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അജന്ത, അജന്തയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം അജന്തയുടെ വിശേഷങ്ങൾ ആയിട്ട് അതിൻ്റെ ആദ്യത്തെ എൻട്രി ഇവിടാണ്. ഇവിടുന്നാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇവിടുന്ന് കയറിയിട്ടാണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയുന്നത്. ബുദ്ധയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ ഇവിടുണ്ട്. അതുപോലെ പെയിൻറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള പഴയ കാലത്തെ പെയിൻറ്റിങ്ങുകളാണ് ഏറ്റവും കൂടുതലും ഈ അജന്തയ്ക്ക് ഉള്ളത്. അപ്പം എല്ലോറെ ഞങ്ങൾ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് 100 കിലോമീറ്ററാണ് അജന്തയ്ക്ക്. അപ്പം ഞങ്ങൾ അജന്തയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോസ് കാണാം. ഓക്കെ, ഹായ്. നമ്മൾ എല്ലോറയിലെ അജന്തയിൽ നമ്മൾ 2 പാസ്സുണ്ട്. 15 രൂപ വെച്ചാണ് ഒരാൾ അവിടെ കയറുന്നതിന്. 15 രൂപയ്ക്ക് പാസ് എടുത്തിട്ട് അവിടുന്ന് നമ്മളെത്തിക്കഴിഞ്ഞാൽ 4 കിലോമീറ്റർ ബസ്സിന് വരണം. അത് ഇവിടുത്തെ തന്നെ ബസ്സുണ്ട്. ആ ബസ്സിന് നമ്മൾ 4 കിലോമീറ്റർ നല്ല രസകരമായിട്ടുള്ള വനത്തിനുള്ളിൽ കൂടി വരുന്നത്. ഫുള്ള് മലയൊക്കെയാണ്, നല്ല രസമാണ് ഇവിടെ കാണാൻ. നല്ല പ്രകൃതിയാണ്, നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്നാണ് നമ്മൾ അജന്തയുടെ കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ അജന്തയുടെ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ നല്ല രസമാണ്. അതുപോലെ രണ്ട് സൈഡിൽ നല്ല മരുന്ന് ചെടികളൊക്കെ നിൽപ്പുണ്ട്. മൈലോഷിക എന്നൊക്കെ പറയുന്ന ചെടിയും അതുപോലെ തന്നെ കൽത്താമര, അങ്ങനെ കുറേ ചെടികളൊക്കെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ ഇഷ്ടംപോലെ ഔഷധ സസ്യങ്ങളുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടൊരു സ്ഥലമാണിത്. അപ്പം ഇത് ഇവിടുന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ അജന്തയുടെ കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ബോർഡുകളാണ്, ഒരു പാറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാറയിൽ ഇങ്ങനെ ചെമ്പ് തകിടിൽ വെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് അജന്തയുടെ ബോർഡ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഹായ്. അപ്പോൾ ഇവിടെ നമ്മൾ 15 രൂപയ്ക്ക് അവിടുന്ന് പാസ് എടുത്ത് ബസ്സിന് ഒരു 4 കിലോമീറ്റർ ബസ് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് 42 രൂപ 50 പൈസ ഒരാടെ പാസ്സാണ്. ആ പാസ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. അപ്പോൾ ഏകദേശം 42 രൂപ 50 പൈസയും 15 രൂപയും കൂടെ അഡീഷണൽ വേണം. അപ്പോൾ ഇത് രണ്ടും ഇത്രയാകുമ്പോഴാണ് ഇവിടെ പാസ് കയറാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഗൈഡിനെ വിളിക്കണം, ഗൈഡിനെ വിളിക്കാം, അല്ലാതാണെങ്കിൽ നമുക്ക് സ്വന്തമായി പോയി കാണാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. നമുക്ക് അജന്തയുടെ കാഴ്ചകൾ ഇനി കാണാം. അജന്തയുടെ അതിമനോഹരമായുള്ള കാഴ്ചകളാണ്. നല്ല സൂപ്പർ മല, മലയിൽ അടിപൊളി മരങ്ങളെല്ലാം നല്ല പൂത്ത് നിൽക്കുന്നൊരു സമയം, അതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. അപ്പം അജന്തയുടെ ഒരു സൈഡ് മൊത്തം ഈ ചുറ്റും ഇങ്ങനെ വലിയ മലകളാണ്. നല്ല ഹൈറ്റ് കയറി വരണം. കയറി വന്നു കഴിയുമ്പോഴാണ് ഇതിന് ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ആ ഒരു എല്ലാ സൈഡുകളും നല്ല വ്യക്തമായിട്ടുള്ള ഇതിനെ കാണാൻ പറ്റും. വളരെ സൂപ്പറാണ്. നമ്മളാ ഇത്രയും ഹൈറ്റ് കയറി വന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നത്തില്ല. കാരണം പ്രകൃതിയുടെ ഒരു സൗന്ദര്യം, നല്ല രസമാണ് ഇത് കണ്ടുപോകാൻ. ഇനി ശില്പങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇനി മുമ്പോട്ട് നമുക്ക് വേണം. ഇഷ്ടംപോലെ കിളികളും അതുപോലെ അണ്ണാനും എല്ലാം, നമ്മുടെ നമ്മുടെ അടുത്ത് വരെ അണ്ണാൻ വരും. അണ്ണാനും ഒക്കെ അടുത്ത് വരുന്ന ഒരു സംഭവമാണ്. ഇവിടെ നിൽക്കുന്നത് ഏറ്റവും അടുത്താണ് അണ്ണാൻ നിൽക്കുന്നത്, ഏറ്റവും അടുത്ത്. അയാൾ ഫോട്ടോയ്ക്ക് വേണ്ടി വ്യൂ ഉണ്ട്. അപ്പം നമ്മുടെ അജന്ത ഇത്രയും ദൂരം എന്നുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാണാം. ഇവിടെ എന്തുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് അജന്ത. അജന്തയുടെ തുടക്കമാണത്. അവിടെ നിന്നിട്ട് അങ്ങോട്ടങ്ങ് ഗുഹാക്ഷേത്രങ്ങളാണ്, ബുദ്ധ വിഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഗുഹാക്ഷേത്രങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത് പോയി കാണാം. സൈഡിൽ താഴെ ഒരു നദിയുണ്ട്, നല്ല ശുദ്ധ വെള്ളം, നല്ല വെള്ളം ഒഴുകുന്ന നദിയാണ്. അത് കാട്ടിൽ നിന്ന്, മേളിൽ കാട്ടിൽ നിന്ന് തന്നെ വരുന്ന ഒരു നദിയാണ്. നമ്മൾ അജന്തയിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് എടുത്ത പാസ് ഇവിടെ കാണിക്കുന്നത്. ചെക്ക് കഴിഞ്ഞിട്ടാണ് ചെങ്ങി അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ഇതൊരു പാറ തന്നെ തുറന്ന് എടുത്ത് വെച്ചേക്കുന്ന ഒരു കട്ടളയൊക്കെ പാറയുടെ കൂട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്തോട്ടാണ് ആദ്യമായിട്ട് നമ്മൾ കയറേണ്ടത്. നമുക്ക് അകത്തോട്ട് കയറാം.
നമ്മൾ കാഴ്ചകൾ കാണാനുള്ള തുടക്കമായി. അപ്പം അതൊരു വലിയ പാറ തന്നെ കട്ട് ചെയ്ത് തുറന്നിട്ട് ഫുള്ള് ചിപ്പങ്ങളും അതുപോലെ തന്നെ തൂണുകളും എല്ലാം വർക്ക് ചെയ്തേക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ പാറയ്ക്കുള്ളിൽ തന്നെ ഒരു വലിയ റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങളായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് കയറി തുടങ്ങുകയാണ്. നമുക്കിവിടെ നമുക്ക് അകത്തേക്ക് പോകാം. അജന്തയിലെ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഗുഹയാണിത്. ഇതിന് ഞങ്ങൾ കയറി ഇറങ്ങി. ക്യാമറ ഫോട്ടോയൊക്കെ വലിയ പാടാണ് അതിനകത്ത് എടുക്കാൻ. ലൈറ്റും വളരെ കുറവാണ്, കാരണം പിക്ചറുകളാണുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 1500 വർഷം പഴക്കമുള്ള ഒരു ഗുഹയാണിത്. ഇതിനകത്ത് 30 ഗുഹകളാണുള്ളത്. ഒറ്റ പാറയിലാണ് ഈ 30 ഗുഹയുള്ളത്. ഇവിടം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ഗുഹ മൊത്തം ഒരു പാറയാണ്. ഏകദേശം 30 ഗുഹകളാണുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുഹയിലെ ഒന്നാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ പിക്ചറുകളെല്ലാം നാച്ചുറൽ പെയിൻ്റാണ്. എന്ന് പറഞ്ഞാൽ പല ഇലകളും കാട്ടിലെ ഇലകളും അതുപോലെ തന്നെ പൂക്കളും അങ്ങനെയുള്ള സാധനങ്ങളും വെച്ച് മാത്രമാണ് ഈ പിക്ചറുകളെല്ലാം വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പടങ്ങൾ നമ്മുടെ അറബി രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ പടങ്ങൾ തിരിച്ചാണ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മാന, കുതിര, ആന ഇങ്ങനെയുള്ള ഒത്തിരിയുണ്ട്. 3D പെയിൻറ്റിംഗ് ഉണ്ട്. വളരെ വിസ്മയിപ്പിക്കുന്ന, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം ഒരു കാളയെ കാണാവുന്നത്, 3-4 സൈഡിൽ നിന്നാലും 4 വശത്തോട്ടും അതിൻ്റെ മുഖങ്ങൾ വരും. അങ്ങനെയുള്ള 3D അത്ഭുതമായിട്ടുള്ള 3D പെയിൻറ്റിങ് ഇതിനകത്തുണ്ട്. പിന്നെ ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. അപ്പോൾ അതുപോലെ ബുദ്ധൻ്റെ കൈ, ഏറ്റവും ഇടം കൈയും വലം കൈ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആളും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും റയറാണ് കാണാൻ. നല്ല രസമാണ് ഇതിനകത്ത് കണ്ട് തിരിച്ചു പോകാൻ. ഒത്തിരി സമയമെടുക്കും. ഏകദേശം 1 മണിക്കൂറിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ചിലവഴിക്കാണ്ട് വന്നു. അപ്പം ഇതിനകത്ത് തൂണുകളല്ലേ, ഏകദേശം എല്ലാം ഡിസൈൻ ഉള്ള തൂണുകളാണ് കൂടുതലായിട്ടുള്ളതെല്ലാം. അതുപോലെ പല ഭാഗങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. പിക്ചറുകളൊക്കെ പലതും നഷ്ടപ്പെട്ടു പോയേക്കുന്നതാണ്. സൈഡൊക്കെ പൊളിഞ്ഞു പോയതും ഇളകിപ്പോയതൊക്കെയാണ്. ഇത്ര വർഷത്തെ ഒരു പഴക്കം കൊണ്ട് മാത്രം അത്ര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇനി കാണാം. ഇതൊരു പാറയിൽ ബോക്സായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഗുഹയാണ്. ഇവിടെയൊക്കെ ധ്യാനത്തിനൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതിൻ്റെ താഴോട്ടുള്ള ഇതുപോലെ തന്നെ ഇതേപോലെ 30 ഗുഹകളാണ് ഉള്ളത്. അതിനേറ്റവും പ്രധാനപ്പെട്ട കുറേ ഗുഹകൾ, ബാക്കിയെല്ലാം ഇങ്ങനെയുള്ള പീസുകളായിട്ടുള്ള വർക്കുകളാണ്. എല്ലാത്തിലും നല്ല വലിയ ഹാളുകളാണ്. വലിയ ഹാളെന്ന് പറഞ്ഞാൽ വലിയ ഹാളുകൾ. ഈ പാറ തുറന്ന് വെച്ചേക്കുന്നത് എല്ലാം വലിയ ഹാളാണ്. മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാറയുടെ ഫുള്ള് പാറയാണ്. അതിന് മുകളിലെല്ലാം മരങ്ങളുണ്ട്, ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. അതിന് താഴെയാണ് ഈ പറഞ്ഞേക്കുന്ന എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്നത്. ഇത് 2 ഗുഹയാണ്. ഇതിനുള്ളിലും പിക്ചറുകളും അതുപോലെ തന്നെ ബുദ്ധൻ്റെ വലിയ പ്രതിമകളും ഒക്കെ ഉണ്ട്. എല്ലാം വ്യത്യാസം വ്യത്യാസമാണ്. ഓരോ ഗുഹകൾക്കും വ്യത്യാസമായിട്ടുള്ള പെയിൻറ്റിങ്ങും അതേപോലുള്ള കാലഘട്ടമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഒക്കെ ഒന്ന് കാണാം. ഇത് ഗുഹയ്ക്കുള്ളിലാണ്. സാധാരണ ഇവിടെ പടം എടുക്കാൻ പറ്റുന്നതല്ല, ഗുഹയ്ക്കുള്ളിലാണ്. നിങ്ങളും കുറച്ച് പടങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി എടുക്കുന്നതാണ്. ഇത് 2 ഗുഹയാണ്. 2 ഗുഹയിൽ ഇങ്ങനെ പടം എടുക്കാൻ താമസിക്കുന്നതല്ല. ഇതെല്ലാം പടങ്ങളാണ്, ഏറ്റവും റയറായിട്ടുള്ള പടങ്ങൾ. ഇതിന് സീലിങ്ങും എല്ലാം പടങ്ങളുണ്ട്. എല്ലാം വർക്കുകളാണ്. എല്ലാം പകുതിയൊക്കെ പോയിട്ടുണ്ട്. നാച്ചുറലായിട്ട് ചെയ്തേക്കുന്ന പിക്ചറുകൾ. ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ പാടാണ്, കാരണം ഇതിനകത്ത് വീഡിയോ ഒന്നും കയറ്റുന്നതല്ല. നമ്മൾ 6 ഗുഹയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് 2 നിലയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് കയറി മേളിൽ പോകുന്നത്. ഇതിനും കട്ടളയൊക്കെ പാറ തന്നെ വെച്ച് രണ്ട് സൈഡിൽ തൂണുണ്ട്. കുറച്ചൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. ഇതിന് മുകളിൽ, ഇതിനകത്തോടെ കയറി മുകളിലാണ് നമുക്ക് പോകുന്നത്. നമുക്ക് അകത്തോട്ട് കയറാം. ഫുള്ള് മുകളിലുള്ള ഒരു ഗുഹയാണ്. ഒരു നല്ലൊരു ഗുഹയാണ്. ഇതിന് കുറേ തൂണിലുള്ള ഡിസൈൻ വർക്കുകളുണ്ട്. തൂണിൻ്റെ മുകളിലും ഇങ്ങനെ ഇതിനൊക്കെ ഓരോന്നിനും ഭയങ്കര കാലഘട്ടമാണ്. ഇവർ പറയുന്നത് ഏകദേശം 2000 പഴക്കം, 900 എടുത്തെന്നാണ് ഇത് മൊത്തം വർക്ക് ഫിനിഷ് ആവാൻ വേണ്ടി പറയുന്നത്. അതുപോലെ പെയിൻറ്റിങ് പലതും നഷ്ടപ്പെട്ടു പോയത് കുറച്ച് നാളിത് ആരും ഉപയോഗിക്കാതിരുന്ന കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ചെളിയൊക്കെ പിടിച്ചു. അത്
വൃത്തിയാക്കുന്ന സമയത്ത് ഒത്തിരി പെയിൻറ്റിങ് ഈ ചുവരിൽ വരച്ചേക്കുന്ന പെയിൻറ്റിംഗ് എല്ലാം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ പുരാവസ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്. അപ്പം ഇതിനകത്ത് പെയിൻറ്റ് ചെയ്ത ഒരു രീതി നമുക്ക് കാണാം. ഇതുപോലുള്ള ഹോളുകളുണ്ടായിരുന്നു, ഈ ഹോളിനകത്തായിരുന്നു പെയിൻറ്റ് കളർ മിക്സ് ചെയ്യുന്നത്. കളർ മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആണ് പെയിൻ്റ് എടുത്ത് വരയ്ക്കുന്നത്. ഇതിനകത്തായിരുന്നു നമ്മുടെ പച്ചിലകളും അതുപോലെ പഴങ്ങളുടെ ചാറും പിന്നെ മരത്തിൻ്റെ ചാറുകളും ഒക്കെ ചേർത്താണ് ഈ പടങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ കലക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഹോളുകളാണ് ഇതെല്ലാം. ഇതേപോലെ എല്ലാ റൂമുകളിലും ഈ അകത്ത് കയറുന്ന എല്ലാ റൂമുകളിലും ഇതുപോലെ ഹോളുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അതിൽ പല പല കളറുകൾ കൂട്ടിയാണ് ചെയ്യുന്നത്. പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന നീല കളർ വരെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഹാളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പല ഹാളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഈ ഹാളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടുണ്ട്. അതിന് മഹായാന എന്ന് പറയുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ്. വളരെ വളരെ റയറാണ്. ഇത് വീഡിയോ ഇവിടെ എടുക്കാൻ പറ്റുന്നതല്ല, എങ്കിലും നമ്മൾ വീഡിയോ എടുത്തതാണ്. മഹായാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനെ പൂജ ചെയ്യുന്ന ബുദ്ധനാണ്. ഇപ്പോൾ എല്ലാവരും പറയത്തില്ല ബുദ്ധനെ പൂജിക്കത്തില്ലെന്ന്, പക്ഷേ ഇത് പൂജ ചെയ്യുന്ന ബുദ്ധൻ്റെ പ്രതിമയാണ് മഹായാന എന്ന് പറയുന്നത്. ഹീനയാന എന്ന് പറയുന്നതും മഹായാന എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ്. അതിനകത്ത് മഹായാന എന്ന് പറയുന്നതിനകത്ത് ആ ബുദ്ധനെയാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. വളരെ റയറായിട്ടുള്ള ഒരു ശില്പമാണിത്. ഇത് വീഡിയോ ഷൂട്ട് പാടില്ല, അതുകൊണ്ടാണ് മറ്റുള്ളവർ കൂടുതലായിട്ട് അറിയാത്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശില്പമാണ് ഇത്. ഇവിടുത്തെ ഗുഹയിൽ ഉള്ള ഒരു ശില്പമാണ് ഇതിൻ്റെ എല്ലാം. ഇവിടെ എല്ലാം ചെയ്യുന്ന ചെയ്ത് വെച്ചേക്കുന്ന ഡിസൈൻ എല്ലാം ഇതുപോലെ പൂജയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ശില്പങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്സും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് അകത്ത് ഉപയോഗിച്ചേക്കുന്ന പെയിൻറ്റിങ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വെളിയിൽ നിന്ന് അറബി രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന നീല കളറാണ് അകത്തൊക്കെ പെയിൻറ്റ് ചെയ്ത്. അത്രയ്ക്ക് റയറായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഏകദേശം പകുതിയോളം നമ്മളിപ്പം ഈ അജന്തയിലെ വിശേഷങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നല്ലൊരു വ്യൂ ആണ്. ഏകദേശം പകുതി സ്ഥലമായത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യം തൊട്ട് ഒന്നാമത്തെ ഗുഹ തൊട്ട് 30-ാമത്തെ വരെ ഉള്ളത് ഇവിടെ നിന്ന് ഏകദേശം നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ നീളം നമുക്ക് മനസ്സിലാവും. കാരണം നടന്നെത്താൻ തന്നെ പാടാണ് ഇത്രയും ദൂരം. അപ്പോൾ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ എത്ര ഉണ്ടെന്ന് നമുക്കിപ്പോൾ ക്യാമറയിൽ കാണാം. ഇത് ലാസ്റ്റ് ഭാഗമാണത്, 30-ാമത്തെ ദിവസമാണ്. പിന്നെ ആ വെള്ളച്ചാട്ടം നല്ല സൂപ്പറാണ്. ആ വെള്ളച്ചാട്ടം അവിടെ നിന്ന് അതിന് മുകളിലൊക്കെ എന്തൊക്കെയോ പണിതിട്ടുണ്ട്. അവിടെയൊക്കെ നടന്ന് കയറി പോകുന്ന രീതിയാണ്. മുകളിലൊക്കെ ആട് മേയുന്നുണ്ട്, ഒത്തിരി ആടുകളൊക്കെ മേയുന്നുണ്ട്. അല്ല താഴെയെല്ലാം വെള്ളമൊക്കെയാണ്, മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നാൽ ആ വാട്ടർഫാൾ നമുക്ക് കാണാം. കൂടാതെ ഇവിടെ ഒരു ഗുഹയാണ്. ഇതിനുള്ളിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, ഈ ഗുഹയ്ക്കുണ്ട്. ഇത് ഇതുപോലെ തന്നെ നല്ല ശില്പങ്ങളായിട്ട് പറഞ്ഞു വെച്ചിരുന്ന നല്ല രസകരമായിട്ടുള്ള ശില്പങ്ങളാണുള്ളത്. ഈ ചില സ്ഥലത്ത് വരുമ്പം പാറയുടെ തന്നെ കളറുകൾ വ്യത്യാസമാണ്. കാരണം വൈറ്റ് ഉണ്ട്, റെഡുണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല കളറായിട്ടാണ് പാറയുടെ ഷേപ്പിനും കളറിനും വ്യത്യാസമുണ്ട്. ചില സ്ഥലത്തെ പാറകളൊക്കെ ഇങ്ങനെ ഇളകിപ്പോയതുപോലെ കാണാൻ പറ്റും. അപ്പോൾ വെള്ളച്ചാട്ടം മേളിൽ നിന്ന് തന്നെ ഒറിജിനലായിട്ടുള്ള വെള്ളങ്ങളാണ് വെള്ളം ഒഴുകി വരുന്നത്. ഒറിജിനലായിട്ടുള്ള വെള്ളം വളരെ അതിമനോഹരമാണ്. ഉച്ച വെയിൽ സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്നിട്ട് പോലും നല്ല സൂപ്പറാണ്. കാരണം ഒരു വനവും ഇതെല്ലാം കൂടെ ഉള്ളൊരു ഒരു ഒരു പ്രത്യേക സ്ഥലം കാണാൻ വളരെ വളരെ അതിമനോഹരം. ഇതൊരു ഗുഹയാണ്. ഈ ഗുഹയ്ക്ക് വ്യത്യസ്തമായ നമ്മളിതുവരെ കണ്ടിട്ടുള്ളതല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർച്ചിലുള്ള വർക്കുകളാണ് ഇതിൻ്റെ ചുവരുകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു ഒരു റൗണ്ട് റൗണ്ട് പോലുള്ള ഒരു രീതിയിലുള്ള ഡിസൈൻ. അതുപോലെ മേളിലൊരു ശില്പം ബുദ്ധൻ്റെ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ബുദ്ധൻ്റെ ഒരു ശില്പം ഒരു കുറച്ച് ഭാഗം മാത്രമേ ചെയ്തു, ബാക്കി പൂർത്തീകരിക്കാൻ പറ്റില്ല. കല്ലൊക്കെ അടന്നു പോയതാ എന്തോന്ന് അറിയത്തില്ല. ഇതിന് മുകളിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് രണ്ടാമത്തെ നിലയുണ്ട്. രണ്ടാമത്തെ നിലയിലും ഒരു ഹോൾ പോലെ സ്ഥലമാണ്. ബാക്കി ഇപ്പോൾ വളരെ ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഈ സൈഡ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ വളരെ രസമാണ്. വളരെ രസമാണ്. ഫുള്ള് ഇനിയും കിടക്കുന്നേ ഉള്ളൂ, ഒത്തിരി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങേ സൈഡിലൊക്കെ നല്ല മലകളാണ്. അതുപോലെ വെള്ളം നല്ല സൂപ്പറായിട്ട് ഒഴുകി വരുന്നുണ്ട്. വളരെ വൃത്തിയുള്ള സ്ഥലമാണ്. ഏകദേശം 13 വരെയുള്ള ഗുഹകളെല്ലാം നമ്മൾ കണ്ടു. ഇത് 14-ാമത്തെ ഗുഹയിലോട്ട് കയറുന്നതിന് രണ്ട് വലിയ ആനകൾ രണ്ട് സൈഡിലുണ്ട്. അതിൻ്റെ ആ റോക്കിൽ മനസ്സിലാവും ആ കല്ലിൻ്റെ ലെയർ, നമ്മുടെ പാറയുടെ ലെയർ അതിനകത്ത് മനസ്സിലാവാൻ പറ്റും. ഇടയ്ക്കൂടെ മാർബിളിൻ്റെ കൂട്ടുള്ള വൈറ്റ് കല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ലെയർ മനസ്സിലാക്കാൻ പറ്റും.
ഇതിനകത്തൂടെ ഈ ഒരു കവാടത്തിനകത്തൂടെ മേളിൽ കയറിയിട്ടാണ് നമ്മൾ ഇനിയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്. അത് ആ മേപ്പോട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള സ്ഥലമാണ്. ഈ പാറയുടെ സൈഡ് ഇതിൻ്റെ ഈ ചെറിയ ലെയറുകളാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് മാർബിളിൻ്റെ കൂട്ടുള്ള ലെയറാണ്. ഇത് അടുത്ത് ഒത്തിരിയുടെ അടുത്ത ക്യാമറ നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പാറയുടെ ലെയറാണ്, ഇത് വലിയ പാറയാവുന്നതുകൊണ്ട് ഒറ്റ പാറയില്ല, അതിൻ്റെ പാറയുടെ ലെയറുകളാണ്. ഇത് മാർബിൾ പോലുള്ള കല്ലാണ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചെങ്കിലും, ബാക്കിയെല്ലാം നമ്മുടെ റോക്കാണ്, സാധാ പാറകളാണ്. ഇത് മാർബിളിൻ്റെ കൂട്ടുള്ള കല്ലുകളാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അത് എത്ര ബുദ്ധിമുട്ടിയാണ് ഇത് കൊത്തിയെടുത്തെന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ശില്പം ഇരിപ്പുണ്ട്. ആ ശില്പം വളരെ രസകരമായിട്ടൊരു ശില്പമാണ്. ഇത് ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മഹായാനം എന്ന് പറയുന്ന രീതിയിലാണ് ബുദ്ധനിനകത്തിരിക്കുന്നത്. പൂജ ചെയ്യുന്ന ശില്പം നമ്മൾ പലതും കണ്ടു. അതിൽ ഏറ്റവും വലുതായിട്ടുള്ളൊരു ശില്പം ഇവിടെ ഉള്ളത്. 15 അടി ഹൈറ്റാണ് ഈ ശില്പത്തിന്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചേക്കുന്നത് ഇവിടെ മ്യൂറിൽ ചെയ്തേക്കുന്ന പടത്തിൻ്റെ ആ രീതിയിൽ തന്നെയാണ് പാർലമെൻറ്റ്, നമ്മുടെ ഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ അത്ഭുതമാണത്. കാരണം പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചേക്കുന്ന ഡിസൈന് ഇവിടുന്നാണ് കൊണ്ടുപോയേക്കുന്നത്. അത് ഇവിടുത്തെ പിന്നെ പുരാവസ്തുവായിട്ട് ഗവേഷകരാണ് ഇവിടെ സംസാരിച്ചത്. കൂടാതെ ഇവിടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞു തന്നതാണ്. അത് പ്രത്യേകമായിട്ട് അതിൻ്റെ എല്ലാ കാറ്റലോഗൊക്കെ ഉണ്ട്. ഇവിടുന്നാണ് ഇതിൻ്റെ കൊണ്ടുപോയിട്ട് ഈ പാർലമെൻറ്റ് മന്ദിരം വരെ നിർമ്മിക്കാനുള്ള ഡിസൈൻ ഇവിടുന്ന് തന്നെ കൊണ്ടുപോയത്. അതുപോലെ തന്നെ ചെക്ക് ഷർട്ടുകൾ വഴി നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ഷർട്ടിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ ഹീലുള്ള ചെരുപ്പ്, ഹീലുള്ള ചെരുപ്പിൻ്റെ ഡിസൈനുകൾ, ഇതെല്ലാം ഇവിടെ തന്നെ വരച്ച് വെച്ചേക്കുന്ന മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. നാച്ചുറൽ ഇല കൊണ്ടും പഴം കൊണ്ടും പഴച്ചാറ് കൊണ്ടും ഒക്കെ വരച്ചേക്കുന്ന നാച്ചുറൽ പെയിൻറ്റിങ്. ആ പെയിൻറ്റിങ്ങിൽ നിന്നാണ് പലതും നമ്മൾ കോപ്പി ഉപയോഗിക്കുന്നത്. ഷർട്ടുകൾ ഇതിനകത്ത് കണ്ട ഷർട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡിസൈൻ ഷർട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുപോലെ തന്നെ ഹീലുള്ള ചെരുപ്പുകൾ എല്ലാം വളരെ അത്ഭുതമാണ് ഇവിടെ കണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കണം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്കിവിടെ കൃത്യമായിട്ട് ഇതിനെല്ലാം ഡിസൈൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ രാജഭരണം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഡിസൈനുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ഇതായിട്ട് തന്നെ. അതുപോലെ തന്നെ ഇതിന് താങ്ങി നിൽക്കുന്ന കുറച്ച് ശില്പങ്ങളുണ്ട്. ആ ശില്പങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മുഖത്തുള്ള ഭാവന തന്നെ അത്ര ഇതായിട്ടാണ്. അതുപോലെ തന്നെ ഇത് പിന്നെ വെളിയിലുള്ള ഡാൻസ് കാര്യങ്ങൾ, കുറേ സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാറിലൊക്കെ ഡാൻസ് ചെയ്തില്ലയോ, ആ ഡാൻസിൻ്റെയൊക്കെ രീതിയിലുള്ള പിക്ചറുകൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ അത്ഭുതമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇറങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും അജന്ത വന്ന് കാണേണ്ടതാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അജന്ത കാണുകയും ചെയ്യണം, എങ്കിലേ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് പാറ തന്നെ കട്ട് ചെയ്തിട്ടേക്കുക, അടുത്ത കവാടത്തിലേക്ക്. ഇവിടെ വെള്ളം ഒഴുകിപ്പോൻ വേണ്ടി പാലുള്ള ഒരു ഡ്രൈനേജ് പോലും ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുക. പാറ തന്നെ കട്ട് ചെയ്തെടുത്തേക്കും. മേളത്തെ ഒരു ലെയർ വെള്ളം വരാനും താഴത്തെ ഒരു ലെയർ വെള്ളം വരാനും ഇത് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ അങ്ങ് താഴെ പോവുക ചെയ്യുന്നത്. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല മലയിൽ നിന്ന് വരുന്ന നല്ല സൂപ്പർ വെള്ളമാണ്, മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. സൂപ്പറായിട്ട് ഇത് 19-ാമത്തെ ഗുഹയാണ്. ഇതും ഇതുപോലെ തന്നെ നല്ല ഡിസൈൻ ഉണ്ട്. തൂണുകൾക്കൊക്കെ പല ഡിസൈൻ, പൂർത്തീകരിക്കാത്ത തൂണുണ്ട്, പൂർത്തീകരിച്ച തൂണുണ്ട്. കൂടാതെ ഒത്തിരി ഡിസൈൻ വർക്കുകളുണ്ട്. അടുത്ത ബുദ്ധൻ്റെ പല രീതിയിലുള്ള ശില്പങ്ങളാണ് ഇതെല്ലാം, പല ടൈപ്പായിട്ടുള്ള ശില്പങ്ങൾ. 2-ാമത്തെ നിലയുണ്ട്, മുകളിലത്തെ നില അതുപോലെ തന്നെ ഫുള്ള് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചുവരിൽ ചെയ്തേക്കുന്ന എല്ലാം നല്ല സൂപ്പർ ആർട്ടാണ്. നല്ല താഴത്തെ ചുവരിലും മുകളിലത്തെ ചുവരിലും എല്ലാം നല്ല സൂപ്പർ ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ പാറ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തൊട്ട് തുടങ്ങുന്ന പാറയാണ് ഈ ചെയ്തേക്കുന്നത് മൊത്തം. ഒരു പാറയുടെ ഒരു ശകലം പോലും കളയാതെ വളരെ വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇങ്ങേ സൈഡിൽ ഉളിയുടെ പാടുകൾ കാണാം. ഈ സൈഡിൽ ഉളിയുടെ പാടുകളാണ് വെട്ടിയെടുത്തേക്കുന്നത്. അതുപോലെ 2-3 കളറുകൾ കാണാം പാറയുടെ. അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ലെയറാണ്. ഓരോ ടൈപ്പ് സൈസിലും ഓരോ ലെയർ ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ലെയറുകളുള്ള രീതിയിലുള്ള കളർ, ഏറ്റവും മേളത്തെ റെഡ്, അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക്, പിന്നെ റെഡ്, പിന്നെ ബ്ലാക്ക്, അങ്ങനെ ആ ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് വരെ പിന്നെ മാർബിളിൻ്റെ ചെറിയ ചെറിയ മാർബിളിൻ്റെ പീസുകളുണ്ട്. അതെല്ലാം ഈ പാറയ്ക്കകത്ത് വരുന്ന ഡിസൈനുകളാണ്. നമ്മൾ മാർബിളൊക്കെ കട്ട് ഗ്രാനൈറ്റിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഡിസൈൻ ഉണ്ടാകുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ പാറയിലുള്ള ഡിസൈനുകളാണ് പല സ്ഥലത്തായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തും അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഒരു ഇതിനുള്ളിൽ അസാധ്യമായിട്ടുള്ള വർക്കാണ്. അതിന് മുകൾ വശം നോക്കിക്കഴിഞ്ഞാൽ സീലിങ്ങൊക്കെ ഭയങ്കര വർക്കാണ്. പാറ തന്നെ കൊണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്നു സീലിംഗ് ഡിസൈനുകൾ. ഫുള്ള് ശില്പം, ബുദ്ധൻ്റെ ഒരു ശില്പം നീക്കിയതായിട്ടുണ്ട്. എന്തോ
ഇത് അപ്പുറത്ത് കണ്ട ഗുഹയെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റ് നല്ല ഹൈറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ നല്ല തൂണുകൾ, പട്ടമായിട്ടുള്ള തൂണുകളാണ്. പക്ഷേ ഈ കല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ യെല്ലോറയെക്കാട്ടിലെ കൂട്ടി തന്നെയുള്ള സ്റ്റോണുകളാണ്. ഈ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ വെട്ടുകല്ലിൻ്റെ ഒക്കെ ഒരു കട്ടിയുള്ള വെട്ടുകല്ല് കാണത്തില്ല, അതേപോലുള്ള രീതിയിലാണ് ഈ സ്റ്റോൺ, ഈ റോക്കിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു രീതിയിൽ ചെയ്തേക്കുന്ന തൂണ് പട്ടമായിട്ടാണ് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മുടെ തൂണുകളെല്ലാം കണ്ടേക്കുന്നത് സ്ക്വയർ ടൈപ്പാണ്, ഇത് പട്ടമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓരോ മൂല ചെത്തി ചെയ്തേക്കുന്ന തൂണുകളാണ്. കൂടാതെ അങ്ങോട്ടുള്ള എല്ലാം പകുതി വർക്ക് തീർത്ത് വർക്ക് പൂർത്തീകരിക്കാത്തുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഏറ്റവും വലിയതായിട്ട് നമ്മൾ പറയേണ്ടത്, സ്മരിക്കേണ്ടത്, ഏറ്റവും വലിയ ഇത് പറയേണ്ടത് ഇവിടുത്തെ ശില്പികളാണ്. കാരണം ഈ ശില്പികളുടെ കഴിവ് അത്ര പവറായിട്ടുള്ള കഴിവാണ്. അപ്പോൾ ആ കഴിവിനെ ഇതുപോലെ ഒരു പാറ തുറന്ന് ഏകദേശം ഒരു സൈഡ് തൊട്ട് അങ്ങേ സൈഡ് വരെയുള്ള വലിയ ഒരൊറ്റ പാറയിൽ 30 ഗുഹകളാണുള്ളത്. ഈ 30 ഗുഹകളിലും ഇതേപോലെ തന്നെയുള്ള വർക്കുകളുണ്ട്. ഇതിനുള്ളിൽ വലിയ ഹാളും അതേപോലെയുള്ള വർക്കുകളും. അപ്പോൾ ഈ ശില്പികളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വർഷത്തിന് മുമ്പ് ചെയ്തേക്കുന്ന വർക്ക് നമ്മളിപ്പോൾ അത്ഭുതമായിട്ട് ഇപ്പോഴും ആൾക്കാർ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിന് ആ ശില്പികളെ നമുക്ക് നമ്മിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണാം. ഇതെല്ലാം ജനലുകളാണ്, ഒരു ജനലാണ്. ജനലിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഡിസൈൻ വർക്കുകളാണ്. ഡിസൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഡിസൈൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലുള്ള. ഇതൊരു ശില്പമുണ്ട്, ഇവിടെ ഒരു ചെറിയ രണ്ട് ശില്പങ്ങളുണ്ട്. ഇത് റെഡ് ചേർന്ന പാറയുടെ ഒരു കളറാണ്, റെഡ് ചേർന്ന പാറ. അതിൻ്റെ ആ രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ നമുക്കൊക്കെ ഇപ്പോഴും ഈ ജനലിൻ്റെ ഡിസൈനൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിമയാണ്. ഇവിടെ കുറേ ഡിസൈൻ വർക്കുകളുണ്ട്, പഴയ കാലഘട്ടത്തിലുള്ള ഡിസൈൻ വർക്കുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു കട്ടളയാണ്, വലിയ ഒരു വലിയ കട്ടളയാണ്. കട്ടളയുടെ രണ്ട് സൈഡിലും ഒറ്റ പാറയിൽ കട്ടള പീസായിട്ട് ചെയ്തിരിക്കുകയാണ്. മേളിൽ രണ്ട് ഡിസൈൻ വർക്ക് പിന്നെ ശില്പങ്ങളാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും പ്രത്യേകമായിട്ടുള്ള ശില്പങ്ങളുണ്ട്. ഇതിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. മുഖത്തിൻ്റെയൊക്കെ ചേന്തിക്കളഞ്ഞത് പോലെ തന്നെ സൈഡിൻ്റെ തലയൊന്നുമില്ല. കാലും എല്ലാം പൊടിഞ്ഞു പോയതാണോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതാണോ എങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പം നാച്ചുറൽ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കുറേ നാച്ചുറൽ പെയിൻറ്റിങ് ഇളകിപ്പോയിട്ടുണ്ട് പണ്ട് ചെയ്തത്. ആ പെയിൻറ്റിങ്ങൊക്കെ ഇളകിപ്പോയത് ഏകദേശം അതുപോലെയൊക്കെ തന്നെ വെച്ച് തന്നെയാണ് അവർ ചെയ്തത്. നല്ലതായിട്ട് ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ട്. ഇത് നാലാമത്തെ ഒരു ഗുഹയാണ്, നാലാമത്തെ ഗുഹ. ഇതിനകത്താണ് ഇനി ചെയ്യാൻ അകത്തോട്ട് കയറേണ്ടത്. സൈഡിൽ മൊത്തം ഇതുപോലെ തന്നെ പാറയാണ്. മുകളിൽ കണ്ടാലുണ്ടെങ്കിൽ ഉളിക്ക് കൊത്തിയേക്കുവാണ്. മേളിൽ വശം സീലിംഗ് നോക്കിയാൽ ഉളിക്ക് കൊത്തിയേക്കുവാണ്. ഉള്ളി കൊണ്ട് കൊത്തി അടിച്ച് ചെയ്തേക്കുന്ന ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നാമത്തെ ഗുഹയുടെ ഉൾവശമാണ്. ഇവിടെ കൂടുതലും പാറയൊക്കെ കൊത്തിയിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഒരു ഫിനിഷിംഗ് അല്ലാത്ത രീതിയിലാണ്. പകുതി പാറയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഈ കൊത്തിയെടുത്തതിൻ്റെ പകുതി പാറകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഫിനിഷിംഗ് അല്ലാത്ത രീതിയിൽ കൊത്തി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മുകളിലും എല്ലാം വെട്ടിക്കളഞ്ഞ ഫീലിലാണ്. കാരണം കറക്റ്റായിട്ടുള്ള ഫിനിഷല്ല, ഫിനിഷല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ തൊട്ടപ്പുറത്ത് ഉളിപ്പാടുകളുണ്ട്. ഉളിപ്പാട് ഇപ്പം പാറയുടെയൊക്കെ അടിവശത്ത് നമ്മൾ മാർബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ കാണുന്നതിൻ്റെ കൂട്ടുള്ള ഡിസൈനുകളെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ തൂണുകൾ, ഉള്ളിലുള്ള തൂണുകളെല്ലാം പട്ടത്തിൻ്റെ തൂണുകളാണ്. ഒരു സാധാരണ നമ്മൾ കാണുന്ന തൂണുകളെല്ലാം സ്ക്വയറാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു പട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പട്ടം പട്ടം പോലുള്ള തൂണുകളാണ്. അതുപോലെ ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട് അകത്ത്. ആ ബുദ്ധൻ്റെ പ്രതിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു പ്രതിമയാണ്. താഴെ രണ്ട് മാനുണ്ട്, താഴെ രണ്ട് മാനുണ്ട്. അതുപോലെ തന്നെ ആ മാൻ്റെ മുകളിൽ ബുദ്ധൻ ഇരിക്കുന്നതായിട്ടുള്ളതാണ്. പിന്നെ രണ്ട് ശില്പങ്ങൾ, രണ്ട് സൈഡിൽ വലിയ ശില്പങ്ങളുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നടന്നു പോകുന്ന വഴികളാണ്. ഇത് പാറയെല്ലാം ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പാറയ്ക്ക് തന്നെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ പാറയ്ക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ ഒരു ഷേപ്പ് അല്ലാത്ത രീതിയിലൊക്കെ പലതും ഇങ്ങനെ ഇരിക്കുന്ന രീതിയാണ്. നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ഒരു രീതിയിലുള്ള പാറയല്ല പലതും. ഇവിടെയൊക്കെ പലതും ഇങ്ങനെ പൊടിഞ്ഞു പോയേക്കുന്ന രീതിയിലുള്ള പാറ, പൊടിഞ്ഞ് ഷേപ്പ് അല്ലാത്ത രീതിയിൽ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല നദിയാണ്, സൂപ്പറാണ്. നല്ല കാലാവസ്ഥ ഇവിടെ, നല്ല രസമാണ് ഇവിടെ. നദി ഇങ്ങനെ ഒഴുകി വരുന്നതുണ്ട്. ഈ സൈഡിലോട്ട് ഇങ്ങനെ പറയുക, ഇവിടെ ഒരു പാറ ഇങ്ങനെ കൊത്തി തുടങ്ങുന്നത്. പിന്നെ എപ്പോട്ടങ്ങ് ഒരു ഈ പാറ തന്നെ അങ്ങ് തുരന്നങ്ങ് എടുത്തേക്കുക, തുരന്ന് ഓരോ സൈഡിൽ ഇങ്ങനെ എടുത്തേക്കുക. നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഒരു പട്ടമായിട്ടുള്ള ഒരു തൂണുകളാണ് ഇവിടെ. ഇതിൻ്റെ കട്ടളയുടെ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. കട്ടളകളൊക്കെ
കട്ടള ഫുള്ള് ഡിസൈനാണ് ചെയ്തേക്കുന്നത്, പാറയെ തന്നെ ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്ന കട്ടള. പിന്നെ ഉളിപ്പാടുകളൊക്കെ കാണാൻ, വെള്ള സീലിംഗ് നോക്കിയാൽ ഉളിപ്പാടുകളൊക്കെ കാണാൻ പറ്റും. ഉളി കൊണ്ട് കൊത്തി പണിഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അകത്തോട്ട് കളിക്കുന്ന ഒരു ഗുഹയാണ്, ഫുള്ള് ഉളിപ്പാടുകളൊക്കെ ആയിട്ട് പണിഞ്ഞിരിക്കുകയാണ്. മൊത്തം പണിത് തീർക്കാൻ പറ്റില്ല, കാരണം ഇതിന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു റോക്ക് അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായാലും തോന്നുന്നു ഇങ്ങനെ കൊത്തിയിട്ടേക്കുന്നത്, ഫുള്ളൊരു അല്ലാതെ രീതിയിലാണ് ചെയ്തേക്കുന്നത്, അകത്തോട്ട് ഒക്കെ ആണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വീഗലാൻഡൊക്കെ പോയി കാണുന്ന സിമെന്റിലൊക്കെ ചെയ്തേക്കുന്ന ഈ ഒരു ഫീലാണ്. പക്ഷെ ഇത് ഫിനിഷിംഗ് അല്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു റോക്കാണ്, താഴെയില്ല. ഇതിനകത്തൊക്കെ അവരിരുന്ന് ധ്യാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ബുദ്ധ ആ കാലഘട്ടത്തിൽ ബുദ്ധൻ്റെ സന്യാസിമാരെല്ലാം ഇങ്ങനെ ഇവിടെ ഒക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു നല്ലൊരു ഗുഹയാണ്. ഇതിന് കുറേ തൂണിലുള്ള ഡിസൈൻ വർക്കുകളുണ്ട്, തൂണിൻ്റെ മുകളിലും ഇങ്ങനെ. ഇതിനൊക്കെ ഓരോന്നിനും ഭയങ്കര കാലഘട്ടമാണ്. ഇവർ പറയുന്നത് ഏകദേശം 2000 വർഷത്തോളം പഴക്കം, 900 വർഷത്തോളം എടുത്തെന്നാണ് ഇത് മൊത്തം വർക്ക് ഫിനിഷ് ആവാൻ വേണ്ടി പറയുന്നത്. അതുപോലെ പെയിൻറ്റിങ് പലതും നഷ്ടപ്പെട്ടു പോയത് കുറച്ച് നാളിത് ആരും ഉപയോഗിക്കാതിരുന്ന കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ചെളിയൊക്കെ പിടിച്ചു. അത് വൃത്തിയാക്കുന്ന സമയത്ത് ഒത്തിരി പെയിൻറ്റിങ്, ഈ ചുവരിൽ വരച്ചേക്കുന്ന പെയിൻറ്റിംഗ് എല്ലാം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ പുരാവസ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്. അപ്പം ഇതിനകത്ത് പെയിൻറ്റ് ചെയ്ത ഒരു രീതി നമുക്ക് കാണാം. ഇതുപോലുള്ള ഹോളുകളുണ്ടായിരുന്നു, ഈ ഹോളിനകത്തായിരുന്നു പെയിൻറ്റ് കളർ മിക്സ് ചെയ്യുന്നത്. കളർ മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആണ് പെയിൻറ്റ് എടുത്ത് വരയ്ക്കുന്നത്. ഇതിനകത്തായിരുന്നു നമ്മുടെ പച്ചിലകളും അതുപോലെ പഴങ്ങളുടെ ചാറും പിന്നെ മരത്തിൻ്റെ ചാറുകളും ഒക്കെ ചേർത്താണ് ഈ പടങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ കലക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഹോളുകളാണ് ഇതെല്ലാം. ഇതേപോലെ എല്ലാ റൂമുകളിലും, ഈ അകത്ത് വരുന്ന എല്ലാ റൂമുകളിലും ഇതുപോലെ ഹോളുകളുണ്ടായിരുന്നു. അതെല്ലാം അതിൽ പല പല കളറുകൾ കൂട്ടിയാണ് ചെയ്യുന്നത്. പേർഷ്യനിൽ കൊണ്ട് നീല കളർ വരെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, ഈ ഹാളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പല ഹാളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഈ ഹാളിൽ ഉപയോഗിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ഏറ്റവും ലാസ്റ്റ് ഗുഹ. ഇതിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ബുദ്ധൻ്റെ ഏറ്റവും കൂടുതൽ ശില്പങ്ങളായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭിത്തികളിലെല്ലാം, ചുവരെ ഭിത്തികളിലെല്ലാം ശില്പങ്ങളാണ് ഉള്ളത്. ആ ശില്പങ്ങളുള്ളത് ഈ ഗുഹയിലാണ്. അതുപോലെ ഏറ്റവും വിഷമമായിട്ടുള്ള വലിയൊരു സംഭവം, ബുദ്ധൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഏകദേശം 24 അടി നീളത്തിലുള്ള ഒരു ബോഡി കിടക്കുന്നതായിട്ടുണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ, ഇത് ചെയ്ത ശില്പിയുടെ ഒരു ചിന്തയിൽ ചെയ്ത, അദ്ദേഹത്തിൻ്റെ മെമ്മറി ചെയ്ത ഒരു സാധനമാണ്. 24 അടി വലിപ്പത്തിൽ ബുദ്ധൻ കിടക്കുന്നതുണ്ട്. അപ്പോൾ താഴെ ബുദ്ധൻ തിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ശില്പമുണ്ട്. കാരണം അതിൻ്റെ ബാക്കിലോട്ട് ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞിരിക്കുന്നത് ബുദ്ധൻ അവരെ വിട്ടുപോയെന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചുറ്റും ശില്പങ്ങളുണ്ട്. ആ ശില്പങ്ങളെല്ലാം വളരെ വിഷമത്തോടെ ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ വിഷമിച്ചിരിക്കുന്ന ശില്പമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. കൂടാതെ എല്ലാവരും, നാട്ടിലുള്ള എല്ലാ ആൾക്കാരും വിഷമിച്ചിരിക്കുന്ന ശില്പങ്ങളും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു റൂമിലാണ് ഫുള്ള് ശില്പങ്ങൾ ഒത്തിരി ഉള്ളത്. അത് വളരെ പിന്നെ പ്രധാനമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. 24 അടി നീളം, ഓർത്തോളം 24 അടി നീളത്തിലാണ് ഒരു കിടക്കുന്ന ശില്പം ചെയ്തിരിക്കുന്നത്. ഇത് കയറി കണ്ടു കഴിയുമ്പോൾ ഏകദേശം ലാസ്റ്റാണ് ഇവിടെ നമ്മൾ തിരിച്ച് പോവുക ചെയ്യുന്നത്. അപ്പം ഈ ഒരു പിന്നെ ശില്പ വർക്കോട് തീർന്നു കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ, ഇപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വർക്കുകൾ ഇപ്പോൾ നമുക്ക് കാണാം. മലയാളം അന്നേരം നമ്മുടെ അജന്തയിലെ യാത്ര ഇവിടെ ഏകദേശം കണ്ടു തീരുകയാണ്. അപ്പോൾ ഇത്രയും ഏകദേശം ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി, ഇത്രയും സമയം ഇവിടെ ഫുള്ള് ഒരു ദിവസമോളം നമ്മൾ ഫുള്ള് ഷൂട്ട് ചെയ്ത് ഇത് മൊത്തം എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ ഷൂട്ടിങ് പല സ്ഥലങ്ങളിലും ചില ഗുഹകളൊക്കെ നമ്മൾ ഓടിച്ചു വിട്ടു പോരുന്നത്, എങ്കിലും പ്രധാനപ്പെട്ടതെല്ലാം ഏകദേശം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അപ്പം ഇത് ഒരു മറക്കാൻ പറ്റാത്ത ഒരു വലിയ അനുഭവമാണ്. എല്ലാവരും ഇവിടെ വന്ന് കാണണം. കാരണം ഏറ്റവും നല്ല സ്ഥലം മാത്രമേ ഈ ബുദ്ധിസ്റ്റുകൾ തിരഞ്ഞെടുക്കാറുള്ളൂ. കാരണം അവർക്ക് കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനും ധ്യാനത്തിലിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രകൃതിയാണ് ഉള്ളത്. ഈ പ്രകൃതി അത്ര സുന്ദരമാണ്, ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത്ര പ്രധാനമായിട്ടുള്ള സ്ഥലത്താണ് ഇത് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വന്ന് കാണുന്നതിന് വലിയ സന്തോഷമാണ്. കാരണം അത്ര ഏറ്റവും റയർ സ്ഥലത്ത് അവരിതുപോലെ ചെയ്യുന്നത് അവിടെ വന്ന് കാണാൻ തന്നെ വലിയ ഭംഗിയാണ്. ഇത് കൂടാതെ തന്നെ ഈ പ്രകൃതിയും സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ ഈ വീഡിയോ കണ്ട് കാണുക, അപ്പോൾ ഷെയർ ചെയ്യുക, കൂടാതെ ഇവിടെ മാക്സിമം എത്താൻ നോക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ എത്തിയാൽ വളരെ ഒരു വലിയ കാര്യമാണ്. അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ക്യാമറമാൻ മനുവിനോടൊപ്പം ശിലാസന്തോഷം.